നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സോണിയാഗാന്ധിയെ പോലൊരു മുതിർന്ന നേതാവിനെതിരെ ബി ജെ പി നേതാവായ സ്മൃതി ഇറാനി ആക്രോശിച്ച് സംസാരിച്ചുകൊണ്ട് ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ, നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന രീതിയിൽ അട്ടഹാസം നടത്തുമ്പോൾ തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കൾ പറയുന്നു, നിങ്ങൾക്ക് സോണിയാഗാന്ധി ആരാണെന്ന് അറിയാമോ, ഇന്ദിരാഗാന്ധി ആരാണെന്ന് അറിയാമോ, ഇന്ത്യ എന്താണെന്ന് അറിയാമോ, വെറും 8 കൊല്ലം ഭരിക്കുമ്പോൾ തന്നെ 60 കൊല്ലം ഭരിച്ച ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഈ മഹത് പ്രസ്ഥാനത്തെ വില കുറച്ച് കാണാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഈ നാട്ടിലെ ജനങ്ങളുടെ സിരകളിലോടുന്ന രക്തത്തിൽ അലിഞ്ഞിരിക്കുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഇന്ത്യൻ പ്രസ്ഥാനവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എല്ലാം. ഇന്ന് ഈ കാണുന്ന ബി ജെ പിയിലെ പല നേതാക്കളും മുൻപ് കോൺഗ്രസ്സുകാർ ആയിരുന്നവരാണ്. പല നേതാക്കളെയും നിങ്ങൾ തന്നെ പുറത്താക്കി. അദ്വാനിയോടും അതോടൊപ്പം തന്നെ മുതിർന്ന പല നേതാക്കളോടും നിങ്ങൾ കാണിച്ചത് അവഹേളന മാത്രമാണ്. അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം നടത്തുന്ന നിങ്ങളാണോ വീമ്പ് പറയുന്നത്? നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്നും അരാജകത്വത്തിന് തുല്യമാണെന്നും കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് തൃണമൂൽ എം പി മഹുവ മൊയ്ത്ര ശക്തമായി ആഞ്ഞടിച്ചത്. കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധി ഇപ്പോഴും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. അങ്ങനെ ഒരു വ്യക്തിയോട്, 70 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയോട് നടത്തേണ്ട സമീപനമാണോ നിങ്ങൾ ബി ജെ പിക്കാർ നടത്തിയത്? വളഞ്ഞിട്ട് ആക്രമിക്കാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു? നിങ്ങൾ അംഗബലം കൂടുതൽ ഉള്ളവരായിരിക്കാം എന്ന് വെച്ച് ഇത്തരത്തിലുള്ള തറപരിപാടികൾ കാണിക്കരുത് എന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ ഓരോരുത്തരും കോൺഗ്രസ് നേതാവിന് പിന്തുണർപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ട് എന്നും നിങ്ങൾ അവരെ കളിപ്പാവയാക്കി വെച്ചിരിക്കുകയാണെന്നും എല്ലാവർക്കും അറിയാം, ഓരോ കൊച്ചുകുഞ്ഞിനും അറിയാം. അത് മനസ്സിലാക്കി നിങ്ങൾ കോൺഗ്രസിന്റെ നെഞ്ചത്തേക്ക് കയറാൻ വരരുത് എന്നുകൂടി തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആപത്ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസിന് കൃത്യമായി കോൺഗ്രസിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് കൂടിയാണ് ഈ സാഹചര്യത്തിലൂടെ വ്യക്തമാകുന്നത്. ഓരോ വിഷയങ്ങളിലും മഹുവ മൈത്ര കോൺഗ്രസിന് അനുകൂലമായി സംസാരിച്ചു. മുൻപ് രാഹുൽ ഗാന്ധി അപകീർത്തിപ്പെടുത്തി ഒരു വാചകം വന്നിരുന്നു. അദ്ദേഹം ഒരു ക്ലബിൽ നൈറ്റ് പാർട്ടിയിൽ കണ്ടുവത്രേ, അത് ആടിത്തിമർക്കാൻ പോയതാണ് എന്ന രീതിയിൽ, മോശമായ രീതിയിൽ പരാമർശം നടത്തി. അതിനെതിരെ ശക്തമായാണ് ബി ജെ പി നേതാവിനെതിരെ മഹുവ മൈത്ര ആഞ്ഞടിച്ചത്. ഇവിടെ രാഷ്ട്രീയത്തിന് പ്രസക്തിയുണ്ട്, പരസ്പര വിശ്വാസവും പരസ്പരം മാനുഷിക പരിഗണനയും ഉണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള വിഡ്ഢിത്തങ്ങളല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടത്. കോൺഗ്രസ് നേതാക്കൾ മാന്യതയുടെ അതിർവരമ്പ് ഒരിക്കലും ലംഘിച്ചിട്ടില്ല. മുൻപ് എ ബി വാജ്പേയും അദ്വാനിയും ഒക്കെ ബി ജെ പിയുടെ അമരത്തിരുന്നപ്പോഴൊക്കെ ഒരിക്കലും കോൺഗ്രസ് നേതാക്കളോട് പരിധിവിട്ട് മോശമായി പെരുമാറിയിട്ടില്ല. പക്ഷെ ഇപ്പോഴോ എല്ലാ രീതിയിലും സർവ രീതിയിലുള്ള മാന്യതയുടെയും സീമകൾ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ പല നേതാക്കളും സംസാരിക്കുന്നത്. അമിത്ഷായൊക്കെ പറയുന്ന വാക്കുകൾ കേട്ടാൽ കോൺഗ്രസ് നേതാക്കളെ ഇപ്പൊ തന്നെ അങ്ങ് നാടുവിലക്കി കളയും എന്നുള്ള രീതിയിലൊക്കെയാണ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാകുന്നതിന് മുമ്പ് എത്രയോ കോൺഗ്രസ്സുകാർ ഇന്ത്യയിൽ ആഭ്യന്തരമന്ത്രി പദവിയിൽ ഇരുന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. രാഷ്ട്രീയത്തിനകത്തുള്ള മാന്യത എന്താണെന്നും അത് എങ്ങനെയാണ് പാലിക്കേണ്ടതെന്നും വിവരമുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ കൃത്യമായി പറയുന്നത്. രാഷ്ട്രപതിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അധിർ രഞ്ജൻ ചൗധരി ഒരു നാക്കുപിഴ പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നിങ്ങൾക്ക് എന്ത് ലൈസൻസ് ആണുള്ളത്? അത് രാഷ്ട്രപതിയുടെ പരിഗണനയിലുള്ള വിഷയമല്ലേ? അതിനകത്ത് ചുമ്മാ ആക്രോശിച്ചിട്ട് കാര്യമുണ്ടോ? ബാറുമായി ബന്ധപ്പെട്ട്, അതായത് ഗോവയിൽ ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സ്മൃതി ഇറാനി വ്യക്തിപരമായി കാര്യങ്ങൾ മുൻവിധിയോടുകൂടി സംസാരിക്കുന്നത്. തന്റെ മകൾക്കെതിരെ രാഷ്ട്രീയപരമായ ആരോപണം നടത്തിയ ഒരുത്തനെയും വെറുതെ വിട്ടു കളയില്ല എന്ന രീതിയിൽ ആക്രോശിക്കുമ്പോൾ ഈ സംസാരം ഒരിക്കലും ഒരു മിതത്വവാദിയുടെ സംസാരമല്ല, ഇത് ശക്തമായ ഒരു ഫാസിസ്റ്റ് നടപടിയുടെ ഭാഗമാണ് എന്ന് ആർക്കായിരുന്നാലും മനസ്സിലാകും. കോൺഗ്രസിന്റെ നയങ്ങളെയും കോൺഗ്രസിന്റെ മുന്നേറ്റത്തെയും നിങ്ങൾ ചോദ്യം ചെയ്യാൻ ഇതുവരെയും ആയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം.